റിമംബറൻസ് തിയേറ്റർ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഒലീവിയ കാർഷിക തിയേറ്റർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു. കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ ഒരവസ്ഥയിൽ നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോകേണ്ട സ്ഥിതിയാണ്. കാർഷിക മേഖലയിൽ നിന്ന് പതുക്കെ പതുക്കെ കൃഷിക്കാർ പിന്മാറുന്ന സാഹചര്യങ്ങൾ വന്നു ചേർന്നു. കൃഷിക്കാർക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന സബ്സിഡികൾ, വിത്തിന്, വളത്തിന്, കീടനാശിനികൾക്ക്, ഇലക്ട്രിസിറ്റിക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സബ്സിഡികൾ വെട്ടി വെട്ടി കുറച്ചു. അത് പുതിയ കാഴ്ചപ്പാടിൻ്റെയും നയത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന പ്രശ്നങ്ങൾ, അത്തരം പ്രശ്നങ്ങളൊക്കെ ഇവിടെ പറയാൻ ശ്രമിക്കുമ്പോൾ അതൊരു വേറെ രീതിയിലൊക്കെ വരുമെന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ, ഇപ്പോൾ കർഷകരൊക്കെ വലിയ പ്രക്ഷോഭം രാജ്യത്ത് നടക്കുകയാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ ഈ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്ത പ്രശ്നങ്ങൾ, ഊഹക്കച്ചവടക്കാർ ആ മേഖല കൈയടക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ രാജ്യത്തെ പൊതുവായ ഒരു സ്ഥിതി വിശേഷത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൽ ഇവിടെ കാർഷിക മേഖലയിൽ വലിയ ഉണർവുണ്ടാക്കുന്ന നിരവധി പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട് പോയത്. വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ചെറുവയൽ രാമൻ മുഖ്യാതിഥിയായിരുന്നു. മുൻമന്ത്രി സി രവീന്ദ്രനാഥ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. പ്രദർശനശാലയുടെ ഉദ്ഘാടനം മുൻമന്ത്രി വി എസ് സുനിൽകുമാർ നിർവഹിച്ചു. ചലച്ചിത്ര താരം ജയരാജ് വാര്യർ, ഒലിവിയ ചെയർമാൻ കെ ടി കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടിയുടെ നേതൃത്വത്തിൽ ഗാനമേളയും അരങ്ങേറി.